ഈ കോളേജിൽ എത്ര ടീച്ചർമാർ വന്നിട്ടുണ്ടെന്ന് ചോദിക്കണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, കുട്ടി തെറി പറയരുത്. ഹണി റോസിനെ കാണുമ്പോൾ ചില വാവ് എന്ന് പറഞ്ഞേക്കാം. ഈ അടുത്ത് ഞാൻ കല്യാണം കഴിച്ചു, അപ്പം പറഞ്ഞു പോനെ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ല് എന്നെ നോക്കരുത്. ഒരു കാര്യം ചെയ്യാം, ഡർത്തി മൈൻഡ്സ് ആണ്, നമുക്ക് മൈൻഡ് തമ്മിലുള്ള കണക്ഷൻ പിടിക്കാം. ഈ ഒറ്റ അപകടത്തിൽ നമ്മുടെ നാട്ടിലൊരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ മൂന്ന് ആശയങ്ങളാണ് ഇല്ലാണ്ടായത്. നമ്മുടെ ഈ അത്യുൽപാദന ശേഷിയുള്ള തൈകൾ അല്ല പൗരന്മാർ ഈ രാജ്യങ്ങളിലൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ മാരീഡാണ്. ഹലോ, എൻ്റെ പേര് ജോൺജോ. ഞങ്ങൾ ഈ സ്റ്റേജിൽ ഇന്നിവിടെ പെർഫോം ചെയ്യുമ്പോൾ ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം തമാശയാണ്. നിങ്ങളത് ആ തമാശയായിട്ട് തന്നെ എടുക്കുക, ഒഫൻഡഡ് ആവരുത് എന്ന് വിചാരിച്ച് ഞാനിവിടെ വന്നിട്ട് നെഞ്ചു വേന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമാശയായിട്ട് എടുക്കരുത്. ഹായ്, എന്തായിരുന്നു പേരെന്തായിരുന്നു? നവമി. ആ, റയർ പേരാണല്ലോ. നവമി, എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? കൊള്ളാം. ഞങ്ങളുടെ കോസ്റ്റ്യൂമർ യദുവിൻ്റെ ആരെങ്കിലും ആണോ? കാരണം നവമിയും യദു മാത്രമേ ഈ കോസ്റ്റ്യൂം നല്ലതാന്ന് പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് യദു ഇതിന് റെഫറൻസ് അയച്ചെന്ന ഒരു മോഡലിൻ്റെ പടമാണ്. അവൻ ഇങ്ങനെ നിൽക്കുന്ന ഈ കോസ്റ്റ്യൂം ഇട്ടിട്ടുള്ള ഫോട്ടോ കാണുമ്പോൾ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. അവന് സിക്സ് പാക്ക് ഉണ്ടോയെന്ന് ചോദിക്കേണ്ട കാര്യം തന്നെയല്ല, അവൻ്റെ മുഖത്ത് തന്നെ രണ്ട് മസിലുണ്ട്. പക്ഷേ ഞാൻ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് എനിക്ക് കണ്ണാടിയുടെ മുന്നിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മഫ്ലറും ടോർച്ചും കൂടി ഉണ്ടെങ്കിൽ മൂന്നാർ ഏതെങ്കിലും റിസോർട്ടിൽ കെയർ ടേക്കറായിട്ട് നിൽക്കാമെന്നാണ്. ഈ കോസ്റ്റ്യൂമിന് പറ്റിയ ഇൻട്രോ മ്യൂസിക് ഊട്ടിപ്പട്ടണ ആ സാധനമായിരുന്നു. എൻ്റെ അവസ്ഥ ഇതാണ് ജീവിതത്തിൽ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ എനിക്ക് വിലയില്ല, അല്ലെങ്കിൽ നാട്ടുകാർക്ക് വിലയില്ല, അല്ലെങ്കിൽ വീട്ടുകാർക്ക് തീരും വിലയില്ല. ഈ അടുത്ത് ഞാൻ കല്യാണം കഴിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്, നാട്ടുകാർക്ക് ഒരു വിലയില്ല എന്ന്. ഞാൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ നടക്കാത്തൊരു കാര്യം നടന്ന പോലെ നിങ്ങൾ കൈയടിക്കുന്നത്. ഞാൻ കല്യാണം കഴിച്ചു, പക്ഷേ നാട്ടുകാർ പറയുന്നത് ഞാൻ പെണ്ണ് കെട്ടിയെന്നല്ല, എനിക്ക് പെണ്ണ് കിട്ടിയെന്നാണ്. അവന് പെണ്ണ് കിട്ടി, എന്തോ നടക്കാൻ പാടില്ലാത്തൊരു സംഭവം നടന്നു. ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ വൈഫിൻ്റെ പേര് അനു എന്നാണ്. അമ്മ, അനുവിൻ്റെ ഒരു കോമ്പലിന് ചെറിയൊരു ചെരുവില്ലേന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, മോനെ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ല് എന്നെ നോക്കരുത്. അമ്മയും കണക്കാക്കുന്നത് എനിക്ക് കിട്ടാൻ പാടില്ലാത്ത എന്തോ കിട്ടിയെന്നാണ്. ഈ അടുത്ത് ഞാൻ ഒന്ന് അബുദാബി വരെ ഒന്ന് പോയി. ഇന്നത്തെ കാലത്ത് നമ്മൾ വെറുതെ ട്രാവൽ ചെയ്തിട്ട് കാര്യമില്ല, അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അബുദാബിയിൽ പോയപ്പോൾ എന്താണെന്ന് ഒരു ഫോട്ടോ എടുത്തിടാൻ പറ്റുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ യു എയിൽ തന്നെ ഏറ്റവും വലിയ മറൈൻ അക്വേറിയം അവിടെയാണുള്ളത്. ഞാൻ അവിടെ ചെന്നു, ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. അപ്പം തന്നെ ഒരുത്തിൻ്റെ കമൻറ്റ്, ബ്രോ ചാവക്കാട് ഉണ്ടോന്ന്. ചാവക്കാട് ഒരു മറൈൻ അക്വേറിയം ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അതായത് ഈ ഒരു സാധനം എക്സ്പോർട്ട് ക്വാളിറ്റി അല്ല, ഇത് ഇവിടെ നിന്ന് പുറത്തേക്കൊന്നും പോവില്ല, കൂടി വന്നാൽ ചാവക്കാട് വരെ. അതാണ് അവൻ ധരിച്ചു വെച്ചിട്ടുള്ളത്. സംഭവം എനിക്കിത് കിട്ടണം, ഈ ചാവക്കാടുള്ള മറൈനക്വേറിയത്തിൽ പോകാമെന്ന് ഭാര്യ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ 400 രൂപയാണ് പോകേണ്ടതെന്ന് പറഞ്ഞ സാധനമാണ് ഞാൻ 2500 കൊടുത്ത് യു എയിൽ പോയി കണ്ടത്. ചാവക്കാടത്ത് ഇതിലും വലുതാണെന്നാണ് അവർ പറയണത്. സംഗതി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും വേണ്ടൊരു വില സമൂഹത്തിൽ നിന്നില്ല എന്നുള്ളതാണ് ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിപ്പോൾ എൻ്റെ സ്റ്റാൻഡപ്പ് കോമഡിനെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കാർക്കും എന്നെ അറിയില്ലല്ലോ. അറിയാം, ഓക്കെ. എന്തായാലും നിങ്ങൾക്ക് എന്നെയും മഹാദേവനെയും ശബരീനെയും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. യൂട്യൂബിലും ടി വിയിലും കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് 7 മണി തുടങ്ങി ഞങ്ങളിവിടെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. ഇന്ന് ഈ കോളേജിൽ എത്ര കുട്ടികൾ വന്നിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ മഹാദേവനോട് ചോദിച്ചാൽ മതി, അവൻ പറഞ്ഞുതരും. ഈ കോളേജിൽ എത്ര ടീച്ചർമാർ വന്നിട്ടുണ്ടെന്ന് ചോദിക്കണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാനും പറഞ്ഞുതരാം. അപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡിയിൽ എനിക്കിപ്പോൾ വേണ്ടൊരു ഈ പറഞ്ഞ പോലൊരു വില കിട്ടണില്ല എന്നുള്ളതാണ് എൻ്റെ വലിയ പ്രശ്നം. അപ്പം ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഒരു ഷോക്ക് വിളിക്കുമ്പോൾ അവർ സ്റ്റാൻഡപ്പ് കോമഡി ആണെങ്കിൽ വരണ്ടെന്ന് പറയും. അപ്പം ഞാൻ പറയും, ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി മാത്രമല്ല മെൻ്റലിസം ചെയ്യുമെന്ന് പറയും. ഞാൻ എനിക്ക് തന്നിട്ടുള്ള എൻ്റെ സ്റ്റേജിനെയും മെൻ്റലിസ്റ്റ് ജോൺ ജോ എന്നാണ്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് നിങ്ങളെൻ്റെ മെൻ്റലിസമായിട്ടൊന്ന് സഹകരിക്കണം. റെഡിയല്ലേ? ഓക്കെ. ആളുടെ പേരെന്തായിരുന്നു?
കൃഷ്ണ 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 കുറച്ചു നേരം എൻ്റെ ഒരു മെന്റലിസം ഞാനൊന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പോവാണ്. കൃഷ്ണ, ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള ഒരു നമ്പർ വിചാരിച്ചു. യെസ്, വിചാരിച്ചു. ഓക്കെ, ഇനി ഇതിൽ പത്ത് കൂട്ടി പതിനൊന്ന് കുറച്ച് ഈ നമ്പർ എനിക്ക് പറയാറില്ല, കാരണം ഞാൻ മാത്തമാറ്റീഷ്യൻ ജോൺജോ അല്ല മെന്റലിസ്റ്റ് ജോൺജോണ്. അപ്പൊ ഞാൻ കൃഷ്ണയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അതിന് മറുപടി പറയണം. കൃഷ്ണയുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്? സിക്സ്. ഓക്കെ, കൃഷ്ണയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? വൈറ്റ്. ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള ഇഷ്ടപ്പെട്ട നമ്പർ ഏതാണ്? നമ്പർ ഫൈവ് ആണോ? യെസ്. ഗൈസ്, എനിക്ക് പുതിയൊരു കരിയർ കിട്ടി. ഇത് ഇത് വളരെ സിമ്പിൾ സാധനമാണ്, നിങ്ങൾക്കും ട്രൈ ചെയ്യാം, സക്സസ്ഫുൾ ആവാം. വളരെ സക്സസ് റേറ്റ് വളരെ കൂടുതലുള്ളതാണ്, നിങ്ങൾക്കും വീട്ടിൽ ചെന്നിട്ട് ഇത് ട്രൈ ചെയ്യാൻ പറ്റും. അടുത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെന്റലിസം ഞാൻ ട്രൈ ചെയ്യാണ്. ഇതിന് ഞാൻ ഒരു മൂന്നാളെ സെലക്ട് ചെയ്യാണ്. ഫസ്റ്റ് റോയിൽ തന്നെ എന്തായിരുന്നു മാഡം, വേറെന്തായിരുന്നു? നന്ദിത. ഓ, നവമീനെ നേരത്തെ ഞാൻ സെലക്ട് ചെയ്തത്, അതുകൊണ്ട് നവമീൻ ശരണ്യ. നവമി, സോറി. ഹായ് അനഘ. അനഘ, ഓക്കെ. അപ്പോൾ ഞാൻ മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ടാണ് എൻ്റെ അടുത്ത മെന്റലിസം ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഗസ് ചെയ്യാൻ പറയണ കാര്യം, നിങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങളുടെ മനസ്സിൽ പറയണം. അതായത് ഇപ്പോൾ വൺ പ്ലസ് വൺ ആണെങ്കിൽ ടു എന്ന് പറയണം. ഒരു ഗസ് ഫർണിച്ചർ ഇത് പറയുമ്പോൾ നിങ്ങൾ ചെയർ, കസാരയാണെങ്കിൽ ചെയർന്ന് നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ മെന്റലിസമാണ് ഇത്, നമ്മുടെ മൈൻഡ് തമ്മിൽ കണക്റ്റ് ആവേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വൺ സെക്കൻഡ്, കുട്ടി തെറി പറയരുത്, ഞാൻ പറഞ്ഞില്ലേ മൈൻഡ് കണക്റ്റഡാണ്. എനിക്ക് പറയേണ്ടത് കേൾക്കാൻ പറ്റുന്നുണ്ട്. ആ ലുക്കിന് പറ്റി തെറികൾ പോലെയല്ല മനസ്സിൽ വിചാരിക്കുന്നത്. ഓക്കെ, ഫൈൻ, കോൺസെൻട്രേറ്റ് ചെയ്തിട്ടൊന്നും കൂടി. ഓക്കെ, നന്ദിത എന്നെ കുറിച്ച് അങ്ങനെ വിചാരിക്കണേലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ മാരീഡാണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഡർട്ടി മൈൻഡ്സാണ്, നമുക്ക് മൈൻഡ് തമ്മിലുള്ള കണക്ഷൻ പിടിക്കാം. അപ്പോൾ താങ്ക് യു ഗൈസ്. അതായിരുന്നു എൻ്റെ മെന്റലിസത്തിൻ്റെ ഒരു ഇത്. സാധാരണ നല്ല രീതിയിൽ പൊളിയാറുണ്ട്, അപ്പോൾ ഞാൻ പൊളിയുമ്പോൾ മെന്റലിസം മൂഞ്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാൻഡപ്പ് കോമഡിയിലേക്ക് പോകാറാണ് പതിവ്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് സ്റ്റാൻഡപ്പ് കോമഡിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു കൺഗ്രാജുലേഷൻസ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാപ്പകലില്ലാതെ അധ്വാനിച്ച്, അങ്ങനെയല്ല, കൂടുതൽ രാത്രികളിൽ അധ്വാനിച്ച് ചൈനയെ തോൽപ്പിച്ച് ഇന്ത്യ ജനസംഖ്യയുടെ കാര്യത്തിൽ ഒന്നാം തെത്തിയിരിക്കുകയാണ്. സംഗതി മത്സരത്തിൽ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചൈനയും ഇന്ത്യയും മാത്രം, ഒന്നും രണ്ടും സ്ഥാനക്കാർ തമ്മിൽ. അതായത് നമ്മൾ 143 കോടിയും ചൈന 141 കോടിയും. ഇതിൽ മൂന്നാം സ്ഥാനക്കാർ പിക്ചറിൽ പോലും ഇല്ല, വെറും 32 കോടി ആൾക്കാരാണ് അവിടെ ഉള്ളത്, അമേരിക്ക. ഈ 32 കോടി ജനം എന്നൊക്കെ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് പറഞ്ഞാൽ നമ്മുടെ കാലത്തുള്ള ഗുരുവായൂർ പാസഞ്ചറിൽ അതിനേക്കാളും കൂടുതൽ ആൾക്കാരുണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് അഹങ്കരിക്കാൻ യാതൊരു വകുപ്പില്ല. 143 കോടി ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അഹങ്കരിക്കാൻ യാതൊരു വകുപ്പില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 143 കോടിയിൽ 43 കോടിയും ഓസ്ട്രേലിയൻ അല്ലെങ്കിൽ കനേഡിയൻ പൗരത്വം എടുക്കാൻ റെഡി ആയിരിക്കുന്നവരാണ്. കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് പല രാജ്യങ്ങളിലും ജനിക്കുന്ന ഓസ്ട്രേലിയൻ കനേഡിയൻ പൗരന്മാർ അവരുടെ മാതാപിതാക്കൾക്ക് പി ആർ കിട്ടാൻ വേണ്ടിയാണ് ജനിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി വരും കാലങ്ങളിൽ ഈ ഓസ്ട്രേലിയ കാനഡയിലൊക്കെ വളരെയധികം ജനപ്പെരുപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ അത്യുൽപാദന ശേഷിയുള്ള തൈകൾ അല്ല പൗരന്മാർ ഈ രാജ്യങ്ങളിലൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇതെന്തുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്, എന്തായിരിക്കും ഇങ്ങനെ എല്ലാവരും കൂടി ഈ നമ്മുടെ നാട്ടിൽ നിന്ന് കാനഡയ്ക്കൊക്കെ പോകണമെന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കും, എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയാൽ നല്ലതായിരിക്കും. ബെറ്റർ ലൈഫ്. ഓക്കെ, എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ഇവിടെ ചെയ്യാൻ മടിയുള്ള ഏത് ജോലിയും അവിടെ പോയിട്ട് ചെയ്യാന്നുള്ളതാണ്. എല്ലാ ജോലിക്കും ഒരു ഈക്വൽ ഒരു ഇത് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കാനഡ, അങ്ങനത്തെ രാജ്യങ്ങളിൽ വിചാരിച്ചിട്ടുള്ളത്. എൻ്റെ ചേട്ടൻ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് അന്ന് പോക്കറ്റ് മണിക്ക് ആകെയുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് കാറ്ററിങ്ങിന് പോകാന്നുള്ളതാണ്. ഒരു ദിവസം എൻ്റെ ചേട്ടൻ ഇങ്ങനെ കാറ്ററിങ്ങിന് പോയി, അന്ന് എൻ്റെ വീട്ടിൽ ഇതറിഞ്ഞു. അപ്പൻ അവൻ ഒരെണ്ണം കൊടുത്തിട്ട് ചോദിച്ചു, നീ കുടുംബത്തിൻ്റെ പേര് കളയാൻ നടക്കണമെന്ന്. ഇതേ അപ്പൻ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നീ ഇവിടെ ഇങ്ങനെ തമാശ പറഞ്ഞ് നടക്കാണ്ട് എന്തെങ്കിലും പഠിക്കാമെന്ന് പറഞ്ഞ് കാനഡയ്ക്ക് പോക്കുവന്നു. അതാവുമ്പോൾ പാർട്ട് ടൈമായിട്ട് ഹോട്ടലിൽ പാത്രം കഴുകി എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ നാട്ടിലൊരു പ്രസ്റ്റീജിയസ് കോഴ്സ് എന്ന് പറയുന്നത് ഏതാണെന്നാണ് നിങ്ങൾക്ക് തോന്നണേ? എഞ്ചിനീയറിങ് അല്ലേ? എന്താ പഠിക്കണേ? എന്താണ്? അറിയാം ഇതൊരു പ്രസ്റ്റീജിയസ് കോഴ്സ് അല്ല എന്ന്. എന്നിട്ടൊരു എളുപ്പില്ലാണ്ടിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ ഇന്ന് അങ്ങനത്തെ ഒരു കാര്യത്തിന് ഒരു ചോദ്യം വാലിഡേ അല്ല, എന്തെങ്കിലും പഠിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ കാനഡയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്.
ബേസിക്കലി നമുക്ക് എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ളതിനേക്കാൾ എന്തോ നല്ലതൊന്നും അവിടെ ഉണ്ട് എന്നൊരു ചിന്തയാണ് നമുക്ക്. അപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല, ഐശ്വര്യ റായിനെ കിട്ടിയ അഭിഷേക് ബച്ചനാണെങ്കിലും ഹണി റോസിനെ കാണുമ്പോൾ ചിലപ്പോൾ വാവ് എന്ന് പറഞ്ഞേക്കാം. ഇത് നമ്മുടെ ഒരു ബേസിക് സംഭവമാണ്, നമുക്ക് കമ്പാരിസൺ എപ്പോഴും നമ്മളെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും വേറെ ആരെങ്കിലുമായിട്ട്. നമ്മൾ കമ്പയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാരണവന്മാർ ചെയ്യും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ അപ്പൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന അപ്പുറത്തെ വീട്ടിലെ പയ്യൻ്റെ മാർക്ക് ആദ്യം ചോദിക്കാന്നുള്ളത് എന്നേക്കാളും. കഷ്ടി പാസ്സോ തോറ്റുകൊണ്ടിരിക്കണം എന്നേക്കാളും എന്തായാലും മാർക്ക് അവനുണ്ടാവും. പക്ഷേ അപ്പനൊരു കാര്യം ചിന്തിച്ചാൽ മതി, അപ്പനൊരു സ്റ്റെപ്പ് ഇറങ്ങി നിന്ന് ചിന്തിച്ചാൽ ഈ ഒരു കമ്പാരിസണിൽ കാര്യമില്ല എന്ന് മനസ്സിലാവാം. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ ഒരാളുടെ മകനാണ് ഞാൻ, അവൻ സിവിൽ സർവീസ് കഴിഞ്ഞ ഒരാളുടെ മോനാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പ് പിന്നിലേക്ക് ഇറങ്ങി അപ്പനും അപ്പന്മാരും തമ്മിൽ കമ്പയർ ചെയ്താൽ ഇവിടെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അതാണ് പറയുന്നത്, നമുക്കൊരു കമ്പാരിസൺ എപ്പോഴും ഉള്ളൊരു സംഭവമാണ്. ഇത് ഞാൻ ചെന്ന് എൻ്റെ കൂട്ടുകാരനോട് തോന്നിയിടാ എൻ്റെ അപ്പൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കമ്പയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കഥ അതിലും മോശം. 90 മാർക്ക് മേടിക്കണം അവനെ 100 100 മേടിക്കണതിനായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക അവൻ്റെ അപ്പൻ. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇതിലും ഗതികെട്ട വേറെ എന്താണ് നമ്മുടെ ഈ ലോകത്തുള്ളതെന്ന് ആലോചിച്ചു. പക്ഷേ ഇന്നത്തെ കാലത്ത് അതിനൊരു മറുപടി ഉണ്ട്, വന്ദേ ഭാരത്. നമ്മളെയൊക്കെ കമ്പയർ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമായിട്ടാണ്. വന്ദേ ഭാരതിനെ കമ്പയർ ചെയ്യുന്നത് കേരളയിലായിട്ടാണ്, പണിതിട്ട് പോലുമില്ല ഈ സാധനം. അപ്പോൾ കേരളിന് സ്പീഡ് കൂടുതലാണ്, എവിടെ കേരളയിലില്ലല്ലോ, പക്ഷേ വന്ദേ ഭാരതിന് സ്പീഡ് കുറവാണ്. അതാ പറഞ്ഞത്, നമ്മളെ പിന്നെ നമ്മൾ കോളേജിലും സ്കൂളിലും ഏറ്റവും കേട്ടും അടുത്തിട്ടുള്ളൊരു ചോദ്യമാണ്, നിരോധിക്കേണ്ട ഒരു ചോദ്യം, ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ സെക്കൻഡ് റോ ഫസ്റ്റ്? ആക്ച്വലി എനിക്ക് അങ്ങനൊന്നും ഇല്ല, പക്ഷേ ഞങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർമാർ സമ്മതിക്കാറില്ല. ആരെങ്കിലും ഒരാൾ റോൾ മോഡൽ വേണമെന്ന് പറയും, ഞാൻ പെട്ടെന്ന് അന്ന് അടുത്തുള്ളൊരു ആൾക്ക് റോൾ മോഡൽ ഉള്ള പോലെ ഉണ്ട്. എനിക്കും ഇല്ല സത്യത്തിൽ. ഇല്ല അല്ലേ? ആ, ഇത് എൻ്റെ അടുത്ത് ക്ലാസ്സിൽ വന്നപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ കയറി വന്നു, എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചു ആരാണ് നിൻ്റെ റോൾ മോഡൽ. അവനും പറഞ്ഞു എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് റോൾ മോഡലൊന്നും ഇല്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ആരെങ്കിലും ഒരു റോൾ മോഡൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവ എടുത്ത വായിക്ക് പറഞ്ഞു ഗാന്ധിജിന്ന്. 2 മുമ്പ് കൂടെ പഠിച്ചവൻ്റെ ഹീറോ പേനെ കട്ടേന് പ്രിൻസിപ്പളിൻ്റെ റൂമിൽ കൊണ്ടുപോയി അവൻ ഗാന്ധിജി എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർക്ക് ഭയങ്കര ആകാംക്ഷയായി. എന്തായിരിക്കും ഇവന് ഗാന്ധിജിയിൽ നിന്ന്, നിനക്ക് എന്താണ് ഗാന്ധിജിയുടെ ഇഷ്ടപ്പെട്ട ഒരു എന്താണ് നിൻ്റെ ഗാന്ധിജി? ഗാന്ധിജി 13 വയസ്സിൽ പെണ്ണ് കിട്ടിയെന്ന്. അതാണ് അവൻ ഇൻസ്പയർ ചെയ്തത്. ഇത് റോൾ മോഡൽ എന്ന് പറയുന്ന സാധനം, നമ്മൾ എപ്പോഴും ഒരാളെ ലക്ഷ്യം വെച്ച് അതുപോലെ ആവാൻ ശ്രമിച്ചാൽ അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ എത്തുള്ളൂ. ബൈബിളിൽ തന്നെ പറഞ്ഞിട്ട് ഗുരുവിനേക്കാൾ വലിയ ശിഷ്യനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇതേ സംഭവം തന്നെ നേരത്തെ വന്ദേ ഭാരതിൻ്റെ അടുത്ത് ആരാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളയിലാവണം എന്ന് പറയും. പക്ഷേ വന്ദേ ഭാരതിന് ഒരിക്കലും കേരളയിലാവാൻ പറ്റില്ല, കേരളയിലില്ല. കഴിഞ്ഞ ദിവസം ഈ വന്ദേ ഭാരത് നോർത്തിൽ എവിടെയോ ഒരു പശുവിനെ ഇടിച്ചു ട്രാക്കിൽ. ഈ പശു ചെന്നിട്ട് മൂത്രം ഒഴിക്കായിരുന്ന ഒരു ചേട്ടൻ്റെ മേത്ത് വീണു, രണ്ട് പേരും പോയി. ഈ ഒറ്റ അപകടത്തിൽ നമ്മുടെ നാട്ടിലൊരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ 3 ആശയങ്ങളാണ് ഇല്ലാണ്ടായത്. ഒന്ന് വന്ദേ ഭാരത്, 2 ഗോമാത, 3 ശൗചാലയം. പക്ഷേ ഈ അപകടം നമ്മുടെ കേരളത്തിൽ നടന്നിരുന്നെങ്കിലോ? സംഗതി ഇടിച്ചത് വന്ദേ ഭാരത് ആണെങ്കിലും ചത്തത് പശു ആയി, കാരണം ലോക്കോ പൈലറ്റിന് എന്തെങ്കിലും ഒരു ആദരവ് കൊടുക്കും, അല്ലെങ്കിൽ ഇതിന് ഒരു ബന്ധമില്ലാത്ത എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ നാട്ടിൽ നിരോധിക്കും. പശുവിനെ ട്രാക്കിലേക്ക് ആകർഷിച്ച കൊടിയിലെ പച്ചക്കളർ നാളെ മുതൽ നിരോധിച്ചിരിക്കുന്നു. അതിവേഗത്തിൽ പോകുന്നൊരു ബസ് അപകടത്തിൽപ്പെട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെ നാട്ടിൽ ബസ്സിലൊട്ടിച്ച മിക്കി മൗസിൻ്റെ സ്റ്റിക്കറാണ് പ്രശ്നം, നാളെ തുടങ്ങി സ്റ്റിക്കർ പാടില്ല എന്ന് പറയും. നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ പ്രസവത്തോടുകൂടി അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സർക്കാർ ചിലപ്പോൾ നാളെ തുടങ്ങി പ്രസവം നിർത്തലാക്കും. ഇനിയിപ്പോൾ നാളെ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും മദ്യപിച്ച് ഒരു വാഹന അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നാളെ നമ്മുടെ സർക്കാർ മദ്യം നിരോധിക്കില്ല. വാഹനം നിരോധിച്ചാലും നമ്മുടെ നാട്ടിൽ മദ്യം നിരോധിക്കില്ല. ദാറ്റ്സ് മൈ ടൈം. താങ്ക് യു ഗൈസ്, താങ്ക്സ് എ ലോട്ട്.